ഹലോ എവ്രി വൺ സ്വാഗതം പുതിയ ഒരു ചാപ്റ്ററിലേക്ക് നമ്മളിന്ന് സർ വോൾട്ടർ സ്കോട്ടിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നെറേറ്റീവ് പോയം അല്ലെങ്കിൽ ഒരു ബാലഡ് എന്ന് വിളിക്കാവുന്ന ഒരു നാടോടി പാട്ട് പോലെ പാടി നടന്നിരുന്ന ഒരു കവിതയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോച്ചൻ വാർ അപ്പോൾ ഇത് നെറേറ്റീവ് പോയാണ് ഒരു കാലഘട്ടത്തിൽ ഈ ബ്രിട്ടീഷ് ആൻഡ് ഐറിഷ് സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ നമ്മളിന്ന് കാക്കേ കാക്കേ കൂടെ ഇവിടെ പാടുന്നത് പോലെ അല്ലെങ്കിൽ അത് ആ കവിത എല്ലാവർക്കും അറിയുന്നത് പോലെ അവിടെ എല്ലാവർക്കും അറിഞ്ഞിരുന്ന ഒരു കവിതയാണ് ലോച്ചിൻ വാർ ലോച്ചിൻ വാർ എന്ന പേരുള്ള ഒരു ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു യോദ്ധാവിൻ്റെ പ്രണയ പ്രണയിനിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു ധീരമായ ഇടപെടലിൻ്റെ കഥയാണ് അപ്പോൾ നെററ്റീവ് പോയെന്നു വെച്ചാൽ അതിങ്ങനെ കഥയായി പറയുന്ന ഒരു സ്റ്റൈലാണ് കഥയും സംഭാഷണങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന അതേസമയം താളാത്മകമായ രസകരമായ വരികളായിരിക്കും ബാലഡിന് ഉണ്ടായിരിക്കുക അപ്പോൾ ബാലഡ് എന്ന് പറഞ്ഞാൽ നാടോടി പാട്ട് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ഐറ്റമാണ് ആ പെടുത്താവുന്ന ഒരു രചനയാണ് ഓക്കെ സെറു വോൾട്ടർ സ്കോഡ് നമുക്കിത് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം ഫസ്റ്റ് ആൻഡ് സാ ഓ യങ് ലോച്ചിൻ വോയ്സ് കം ഔട്ട് ഓഫ് ദ വേസ്റ്റ് ത്രൂ ഓൾ ദ വൈറ്റ് ബോർഡ് ഓഫ് ഹിസ്റ്റീഡ് വാസ് ദ ബെസ്റ്റ് ഓ യങ് ലോച്ചിൻ വോർ യുവാവായ ലോച്ചിൻ വോർ ഈസ് കം ഔട്ട് ഓഫ് ദ വെസ്റ്റ് വെസ്റ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത് ത്രൂ ഔട്ട് സോറി ത്രൂ ഓൾ ദ വൈഡ് ബോർഡർ ഹിസ്റ്റി ഗോസ് ദ വെസ്റ്റ് ഈ വിശാലമായ ബോർഡർ അത്രയും ഈ അതിർത്തികൾ അത്രയും അദ്ദേഹത്തിൻ്റെ പടക്കുതിര അതിശക്തനായിരുന്നു എന്ന് വെച്ചാൽ എന്താർത്ഥം ആ ഏരിയയിലൂടെയെല്ലാം അത് വിശാലമായൊരു ഏരിയയാണ് പറയുന്നത് ഇത് സ്കോട്ട്ലൻഡ് സ്കോട്ട്ലൻഡിൻ്റെയും ആയർലൻഡിൻ്റെയും ഇടയിൽ കാലങ്ങളായിട്ട് യുദ്ധം ഉണ്ടായിരുന്നു ഒരു യുദ്ധം മീൻസ് ഒരു അതിർത്തി പ്രശ്നം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ദേശീയതയുടെ കുടില ദേശീയതയുടെ പ്രശ്നം അപ്പോൾ ഈ സ്കോട്ടിഷ് ഞാൻ ഐറിഷ് അതിർത്തി ഇത് വളരെ വിശാലമായ ഒരു ഏരിയയാണ് അപ്പോൾ ഈ വൈഡ് ബോർഡറെല്ലാം അദ്ദേഹത്തിൻ്റെ സ്റ്റീഡ് ഹിസ്റ്റീഡ് എന്ന് വെച്ചാൽ ശക്തനായ കുതിര പടക്കുതിര എന്നർത്ഥം സ്റ്റീഡ് വാസ് ദ ബെസ്റ്റ് അവൻ ബെസ്റ്റായിരുന്നു അവൻ അടിപൊളിയായിട്ടാണ് ഈ കുതിര ഓടി വന്നത്

വരുന്നത് അപ്പോൾ സാധാരണ ഒരു യോദ്ധാവ് സഞ്ചരിക്കുമ്പോൾ സദാസമയവും കയ്യിൽ കരുതുന്ന അതല്ലാതെ മറ്റൊന്നും അവൻ്റെ കയ്യിലില്ല അപ്പോൾ ആയുധധാരിയായിട്ടല്ല വരുന്നത് അവൻ സാധാരണ പോലെ ഈ കുതിരപ്പുറത്ത് വരികയാണുണ്ടായത് ഹിറോഡ് ഓൾ അനാംഡ് ആൻഡ് ഹിറോഡ് ഓൾ എലോൺ ഈ സ്ഥലം അത്രയും ഈ ഭൂപ്രദേശം അത്രയും അവൻ റൈഡ് ചെയ്ത് തനിച്ചാണ് അവൻ ആയുധങ്ങളില്ലാതെയാണ് അണാംഡ് ആയുധങ്ങളില്ലാതെയാണ് പിന്നെ എലോണാണ് காரணம் எந்த சோ ஃபேய்ட்ஃபுள் இன் லவ் அண்ட் சோ டோன்ட் லெஸ் இன் வோர் காரணம் அது இந்த அவன் பிரணயத்தில் அத்தையும் ஃபேய்ட்ஃபுள் ஆனா அவன் பிரணயம் அத்தையும் சத்யசந்த அதுகொண்டான அவன் வந்தது ആൻഡ് സോ ഡോൺ ലെസിൻ വോർ അത്രയും ധീരനുമാണ് അവൻ ഭയം ഭയമില്ലാത്തവൻ ഇളകാത്തവനാണ് ഇൻവോർ യുദ്ധമുഖത്ത് മികച്ച ഒരു യോധാവാണ് ധൈര്യശാലിയാണ് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ വന്നത് ലൈ ദ് ലോച്ചിൻ വോർ ലോച്ചിൻ വോർ യങ് ലോച്ചിൻ വോറിനെ പോലെ മറ്റൊരു യോദ്ധാവിന് അവിടെ എണ്ണാനുണ്ടായിരുന്നില്ല അവിടെ പറയാനുണ്ടായിരുന്നില്ല അപ്പം അത്രയും പേരുകേട്ട യോദ്ധാവാണ് ലോച്ചിൻ വോർ അവൻ ധൈര്യശാലിയും പ്രണയത്തിൽ പ്രതിബദ്ധതയുള്ളവനുമായതുകൊണ്ടാണ് അവൻ തനിച്ച് ആയുധങ്ങളില്ലാതെ ഇത്രയും ദൂരം ഓടിയെത്തിയത് ദെൻ സെക്കൻഡ് സ്റ്റാൻസാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് ഹി സ്റ്റേയ് നോട്ട് ഫോർ ബ്രേക്ക് അവൻ്റെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഹി സ്റ്റേയ് നോട്ട് ഫോർ ബ്രേക്ക് അവൻ ബ്രേക്ക് എടുത്തില്ല അവൻ നിന്നില്ല ഒരു ബ്രേക്കിന് വേണ്ടി നിന്നില്ല അവിടെ ഒറ്റ വരവാ ആൻഡ് ഹി സ്റ്റോപ് നോട്ട് ഫോർ സ്റ്റോൺ ഒരു കല്ലും ഒരു തടസ്സങ്ങളും കല്ലെന്ന് വെച്ചാൽ ഇവിടെ അവൻ്റെ യാത്രയിൽ അതിർത്തി പ്രദേശമായതുകൊണ്ട് കൃത്യമായ വഴികളൊന്നുമല്ല നല്ല ഓടിയോടി അല്ലെങ്കിൽ കുതിരകൾ ഓടി ഓടി അല്ലെങ്കിൽ ആളുകൾ നടന്ന് നടന്ന് കളവണ്ടികൾ പോയി പോയി വഴിയായിത്തീർന്ന വഴികളിലൂടെയല്ല വരുന്നത് പാ പാറകളും മലമടക്കുകളൊക്കെ താണ്ടിയിട്ട് പുഴയൊക്കെ താണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ ഇവിടെ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ല് അല്ലെങ്കിൽ പാറ എന്ന് വെച്ചാൽ എന്നാണ് അർത്ഥം അപ്പോൾ ഈ തടസ്സങ്ങളൊന്നും അവനെ നിർത്തിയില്ല ഹി സ്വയം ദി എസ് എസ് എസ്ക്രിവോവ് അവൻ നീന്തി കടന്നു വേർ ഫോർഡ് ദ വേഴ്സിനാൻ ഒരു ഫോർഡും ഇല്ലാത്ത എസ്ക്രിബ് ഫോർഡെന്ന് വെച്ചാൽ ആഴം കുറഞ്ഞ കടവ് ഇപ്പോൾ ആളുകൾക്കൊക്കെ ഇറങ്ങിക്കിടക്കാൻ പറ്റുന്ന കടവ് അങ്ങനെയുള്ള കടവിനെയാണ് എന്ന് പറയുക അപ്പോൾ ഫോർഡുകളില്ലാത്ത ഈ ഏരിയ പോലും അവൻ നീന്തി കടന്ന് വന്നിരിക്കുന്നു ബട്ട് എ ലൈറ്റ് അറ്റ് നെദർബി ഗേറ്റ് പക്ഷേ അവൻ നെദബി ഗേറ്റിനടുത്ത് ഇറങ്ങുന്നതിന് മുമ്പ് എർ എന്ന് വെച്ചാൽ മുമ്പ് ബിഫോർ എന്നാണ് അർത്ഥം ഹി അലൈറ്റഡ് ലൈറ്റഡ് അല്ലെന്ന് വെച്ചാൽ വന്നിറങ്ങുക നെദബി ഗേറ്റ് എന്താ നെദബി നെതബി വിവാഹം നടക്കുന്ന പിന്നെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഹാളിൻ്റെ പേരാണ് നെദബി ഈ നെതേബിയിൽ അവൻ ഇറങ്ങുന്നതിന് മുമ്പ് ദ ബ്രൈഡ് ഹാഡ് കോൺസെൻട്രേറ്റ് വധു സമ്മതം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വധു ഇനി എന്ത് ചെയ്യും എന്ന രീതിയിൽ കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ വധു വധുവിനോട് ഇവനുള്ള പ്രണയവും സോറി വധുവിന് ഇവനോടുള്ള പ്രണയവും സത്യസന്ധം തന്നെയാണ് പക്ഷേ എന്നൊരു സൂചന ഇവിടെ ഉണ്ട് കാരണം എന്താണ് ബ്രൈഡ് ഹാഡ് കോൺസെൻട്രേറ്റ് എന്നാണ് പറയുന്നത് അവൻ ഇതുവരെയും എത്താത്തത് കൊണ്ട് അവൾ സമ്മതം മൂളിയിട്ടുണ്ടാവാം ദ ഗ്യാലൻ കെയിം ലൈറ്റ് ധീരൻ വന്നത് വൈകിയിട്ടാണല്ലോ ഇദ്ദേഹമാണ് ധീരൻ അല്ലേ ധീരൻ വന്നത് വൈകിയിട്ടാണല്ലോ അപ്പോൾ ഇവൻ സോറി ഇവൻ ഇവൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഭാര്യ വധു സമ്മതം നൽകിയിട്ടുണ്ടായിരുന്നു ഫോർ ലാഗഡ് ഇൻ ലവ് ആൻഡ് ഡാസ്റ്റഡ് ഇൻ വോർ ആർക്ക് ലാഗഡ് ഇൻ ലവ് ലാഗഡ് എന്ന് വെച്ചാൽ ലാഗായി വരുന്നവൻ വൈകിയെത്തുന്നവൻ ആരെക്കുറിച്ച് അവനെക്കുറിച്ച് അല്ല പറയുന്നത് കേട്ടോ ലാഗഡ് ഇൻ ലവ് പ്രണയത്തിൽ വൈകിയെത്തുന്നവൻ ആൻഡ് ഡാസ്റ്റഡ് ഇൻ വോർ യുദ്ധത്തിൽ ഭീരുവും അങ്ങനെ ഒരാൾക്ക് അതാരാണ് വോസ് ടു വെറ്റ് ദ ഫെയർ എലൻ അവനാണ് ഈ സുന്ദരിയായ എലനെ വിവാഹം ചെയ്യാനിരിക്കുന്നത് ആരാണ് എലൻ എലൻ ഓഫ് ബ്രൈവ് ലോച്ചിൻ വോർ ധീരനായ ലോച്ചിൻ വോറിൻ്റെ എലനെ അപ്പോൾ ധീരനായ ലോച്ചിൻ വാറിൻ്റെ എലനെ വിവാഹം ചെയ്യാൻ പോകുന്നത് ആരാണ് ഈ ലാഗഡ് ഇൻ ലവ് ആൻഡ് ഡാസ്റ്റഡ് ഇൻ വോർ യുദ്ധമുഖത്ത് ഭീരുവും പ്രണയത്തിൽ പിന്നെ എന്താ പറയുക വൈകി വരുന്നവനും അല്ലെങ്കിൽ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പെട്ടെന്ന് എത്താത്തവനും ഉഷാറില്ലാത്തവന് ഉന്മേഷമില്ലാത്തവനുമായ ഇവന് സമ്മതം മൂളിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവന് ഇനി ഇതേ അവൾക്ക് മറ്റൊരു രക്ഷയും ഇല്ലാത്തത് കൊണ്ട് ഇനി ഇതേ രക്ഷയുള്ളൂ എന്നവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നർത്ഥം അപ്പോൾ പക്ഷേ ഇവിടെ കവി സൂചിപ്പിക്കുന്നത് എലൻ ഓഫ് ബ്രേവ് ലോച്ചിൻ ബോർ എന്ന് പറയുമ്പോൾ ധീരനായ ലോച്ചൻവോറിൻ്റെ എലനെ സുന്ദരിയായ എലനെ എന്ന് പറയുമ്പോൾ എലന് ലോച്ചിൻ വോറിലൂടെ ഉള്ള പ്രണയവും ആത്മാർത്ഥമാണ് എന്നൊരു മീനിങ് കൃത്യമായിട്ട് അവിടെ അങ്ങനെ ലോച്ചിൻ വോറിൻ്റെ എലൻ എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പ്രണയം ആത്മാർത്ഥമാണ് പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിരുന്നത് ഇനി ഇദ്ദേഹം അവിടെ എത്തുന്നു നെതുറബി ഹാളിൻ്റെ മുമ്പിൽ എത്തുകയാണ് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് നെക്സ്റ്റ് ആൻസ സോ ബോൾഡ്ലി ഹീ എൻറ്റേർ ദ നെതേബി ഹാൾ അവൻ നെതേബി ഹാളിലേക്ക് വളരെ ബോൾഡായിട്ട് തന്നെയാണ് പ്രവേശിച്ചത് ആരും ഒരു മടിയുമില്ലാതെ തല ഉയർത്തി നെഞ്ചു വിരിച്ച് അവൻ നെതേബി ഹാളിലേക്ക് കടന്നു എമംഗ് ബ്രൈഡ്സ്മെൻ ആൻഡ് കിൻസ്മെൻ ആൻഡ് ബ്രദേഴ്സ് ആൻഡ് ഓൾ എല്ലാവർക്കിടയിലും അവൻ വളരെ ധൈര്യപൂർവ്വം തന്നെ കടന്നു ചെന്നു ബ്രൈഡ്സ്മെൻ വധുവിൻ്റെ ആളുകൾ പിന്നെ ബന്ധുക്കൾ കിൻസ്മെൻ ബ്രദേസ് സഹോദരങ്ങൾ ആർക്കിടയിലും അവൻ വളരെ കൂളായിട്ട് തന്നെയാണ് കടന്നു ചെന്നത് ദെ സ്പോക്ക് ദ ബ്രൈഡ്സ് ഫാദർ പിന്നീട് വധുവിൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് സംസാരിച്ചു ഹിസ് ഹാൻഡ് ഓൺ ഹിസ് വേർഡ് തൻ്റെ കൈ എവിടെയിരിക്കുന്നു വാളിലാണ് ഇരിക്കുന്നത് തൻ്റെ കൈ വാളിൻ്റെ പിടിയിൽ വെച്ചിട്ടാണ് അച്ഛൻ സംസാരിക്കുന്നത് കാരണം അച്ഛന് ഭയമുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിഞ്ഞുകൂടലോ അച്ഛൻ വാറധ ധീരനാണ് ഇനി ഇപ്പോൾ കെട്ടാൻ വന്നിരിക്കുന്ന ഒരു ഭീരുവാണ് കാരണം ഫോർ അടുത്ത വരി പറയുന്നുണ്ട് ഫോർ ദ പൂർ ക്രൈവ് എൻ ബ്രൈഡ് ഗ്രൂം സെഡ് നെവർ എ വേർഡ് ഭീരുവായ വരൻ ഒന്നും സംസാരിക്കാത്തത് കാരണം അച്ഛനാണ് സംസാരിച്ചത് എന്താ സംസാരിച്ചത് ഓ കം യേ ഇൻ പീസ് യ ഓ കം എ ഇൻ വോൾ ഏന്ന് വെച്ചാൽ യു നീ താങ്കൾ എന്നർത്ഥം ഓ കം യു ഇൻ പീസ് യോ നിങ്ങൾ വളരെ സമാധാനപരമായിട്ടാണോ ഇവിടെ എത്തിയിരിക്കുന്നത് ഓർ കം യെ ഇൻ വോർ അതോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ എത്തിയിരിക്കുന്നത് ഓർ ടു ഡാൻസ് അറ്റ് ഔവർ ബ്രൈഡൽ അതല്ല ഞങ്ങളുടെ വിവാഹ ആഘോഷത്തിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടിയാണോ എന്നാൽ ഞങ്ങളുടെ ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണോ യങ് ലോഡ് ലോച്ചിൻ വോ യുവാവായ പ്രഭുവായ ലോച്ചിൻ വോർ അങ്ങനെ എത്തിയിരിക്കുന്നത് സമാധാനത്തോടെ തന്നെയല്ലേ എന്ന് അച്ഛൻ കുശലാന്വേഷണം നടത്തുന്നത് പോലെ ചോദിക്കുകയും ചെയ്തു എന്താ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി എത്തിയതല്ലല്ലോ എന്ന അർത്ഥത്തിൽ ചോദിക്കുകയും ചെയ്തു നമ്മൾ ഈ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നിങ്ങളിതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജെക്റ്റ് എവിടെ കിടക്കുന്നു ഏതാണ് മെയിൻ വേബ് എങ്ങനെയാണ് ഈ ആശയം ഉണ്ടായത് എന്നുകൂടി ശ്രദ്ധിക്കണം എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് വരുന്നത് എവിടെയാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് മിക്കപ്പോഴും കവിതയുടെ സബ്ജക്ട് ഒബ്ജക്റ്റ് ഓർഡർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുകയായിരിക്കും അല്ലാതെ നമ്മളെ കോൺസെപ്റ്റ് സോറി ആ കോണ്ടെക്സ്റ്റിൽ നിന്നും പിന്നെ കവിതയുടെ താളത്തിൽ നിന്നും മനസ്സിലാക്കണം ഇപ്പോൾ എവിടെയാണ് താളം മാറുന്നത് താളം മീൻസ് സോറി താളം മാറില്ല എന്താ പറയുക സ്ട്രെസ്സ് സ്ട്രെസ്സിനനുസരിച്ചാണല്ലോ താളം വരിക അപ്പോൾ സ്ട്രെസ്സ് മാറുന്നത് എവിടെയാണ് നമുക്കൊരു സ്റ്റോപ്പ് പോലെ ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് കിട്ടുന്നത് അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് നോക്കിയിട്ടും പിന്നെ ആ കഥയുടെ കോൺടക്ട്സ് നോക്കിയിട്ടും നമ്മളത് മനസ്സിലാക്കണം അപ്പോൾ എങ്ങനെയാണ് അത് അർത്ഥം ഉണ്ടാകുന്നത് എന്ന സെൻറ്റൻസ് സ്ട്രക്ചർ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാലെയാണ് പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവുകയും നിങ്ങൾക്ക് എക്സാം ഓരൻ്റെ പഠനത്തിന് സഹായകമാവുകയും ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ സെൻറ്റൻസ് സ്ട്രക്ചർ കൂടി പറയുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കാൻ വേണ്ടി എന്ന് ഓർമ്മിച്ചിരുന്നത് മാത്രം ദെൻ നെക്സ്റ്റ് ആൻസാ ഐ ലോങ് വുഡ് യു എ അപ്പോൾ ഇദ്ദേഹം തിരിച്ചു മറുപടി പറയാ ആലോചിച്ചു ഐ ലോങ് വൂഡ് യു ഡോട്ടോ നിങ്ങളുടെ മകളെ ഞാൻ ഒരുപാട് ഒരുപാട് കാലം വിവാഹാഭ്യർത്ഥന നടത്തി മൈ സിയുട് യു ഡിനൈഡ് പക്ഷേ എൻ്റെ വിവാഹാഭ്യർത്ഥന നിങ്ങൾ നിരസിക്കുകയാണല്ലോ അപ്പം അച്ഛനാണ് നിരസിച്ചത് അവളല്ല അച്ഛൻ വിവാഹാഭ്യർത്ഥന അച്ഛനോട് പറയുകയാണ് എൻ്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ചു സിയുഡ് എന്ന് വെച്ചാൽ വിവാഹാഭ്യർത്ഥന തന്നെയാണ് കേട്ടോ ഊട് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് ലവ് സെൽസ് ലൈക്ക് ദ സോൾ വൈ ബട്ട് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ടൈഡ് പിന്നെ അദ്ദേഹം ഒരു ഫിലോസഫി പറയുകയാണ് ലവ് സ്വെൽസ് ലൈക്ക് ദ സോൾവേ പ്രണയം ഉരുണ്ടു വലുതാകുന്നു ഏതുപോലെ ലൈക്ക് ദ സോൾവേ സോൾവേ പോലെ സോൾവേ എന്ന് പറഞ്ഞാൽ സ്കോട്ടിഷ് ഇംഗ്ലീഷിൽ നമ്മുടെ ഈ അഴിമുഖം എന്ന് പറയുന്ന കോൺസെപ്റ്റില് അപ്പോൾ പുഴ വന്നിട്ട് കടലിലേക്ക് ചേരുന്ന ആ ഭാഗം അപ്പോൾ ആ ഭാഗം വലുതാകുന്നത് പോലെ അപ്പോൾ സോൾവേ എന്ന് പറയുന്ന എസിനെ ക്യാപിറ്റലാക്കി കൊടുക്കാനുള്ള കാരണം അത് സ്കോട്ട്ലൻഡിലെ പെർട്ടിക്കുലർ സോൾവേയെ ഉദ്ദേശിച്ചാവാം അതുകൊണ്ടാണ് സ്കോട്ടിഷ് ഇംഗ്ലീഷിലെ മീനിങ് അത് തന്നെയാണ് ഈ അഴിമുഖം ഇങ്ങനെ വലുതായി വിശാലമായി വരുന്നത് പോലെ പ്രണയം വീർത്തു വരും പക്ഷേ എപ്സ് ലൈക്ക് ഇറ്റ്സ് ടൈഡ് അതിൻ്റെ ടൈഡുകൾ പോലെ അത് ചുരുങ്ങിപ്പോവുകയും പ്രണയം ചുരുങ്ങിപ്പോവുകയും ചെയ്യും അപ്പം എപ്സ് എന്ന് വെച്ചാൽ ഉണ്ടാവുക എന്നൊരു മീനിങ് ഉണ്ട് ചുരുങ്ങുക ഉണ്ടാവുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഇവിടെ കടൽ പുഴയുമായി കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലവുമായി കണക്ട് ചെയ്യുമ്പോൾ ഈ വേലിയിറക്കം പുഴയെ സോറി കടലിൻ്റെ അഴിമുഖത്തെ ചെറുതാക്കുന്നത് പോലെ പ്രണയം ചെറുതായി പോവുകയും ചെയ്യും അപ്പോൾ എൻ്റെ പ്രണയം ഇപ്പോൾ ശുഷ്ക്കിച്ച് പോയിരിക്കുന്നു എന്ന് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനല്ല പക്ഷേ രണ്ട് ഡയലോഗ് അടിക്കാൻ എന്ന മട്ടിലാണ് അദ്ദേഹം ആദ്യം അച്ഛനോട് സംസാരിക്കുന്നത് അല്ലേ അതെങ്കിലും ചെയ്യണ്ടേ ബട്ട് എബ്സ് ലൈക്ക് ഇറ്റ്സ് ടൈഡ് ആൻഡ് നൗ ഐ മൈ കം ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നു വിത്ത് ദിസ് ലോസ് ലവ് ഓഫ് മൈൻഡ് എൻ്റെ നഷ്ടപ്രണയം ഓർത്തുകൊണ്ട് ടു ലീഡ് ബട്ട് വൺ മെഷർ മുന്നോട്ട് പോകാൻ തന്നെയാണ് എന്തിന് ബട്ട് വൺ മെഷർ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഡ്രിങ്ക് വൺ കപ്പ് ഓഫ് വൈൻ ഒരു ഒരു കപ്പ് വൈന് കുടിക്കുക എന്ന ആവശ്യം മാത്രം ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ടു ലീഡ് എന്ന് പറഞ്ഞെങ്കിലും ചെയ്യാൻ വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ മുന്നോട്ട് തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് അവസാനിപ്പിക്കുകയാണ് ബട്ട് എത്ര ഉദ്ദേശിച്ചുള്ളൂ വൺ മെഷർ ഒറ്റ കാര്യമുള്ളൂ ഡ്രിങ്ക് വൺ കപ്പ് ഓഫ് വൈൻ അപ്പോൾ നിങ്ങളുടെ ആഘോഷത്തിൽ വന്ന് ഒരു കപ്പ് വൈൻ കഴിച്ചു പോകാം എന്ന് കരുതി മാത്രം വന്നതാണ് എന്ന് അവസാനം അദ്ദേഹം പറയുകയാണ് എൻ്റെ പ്രണയത്തെ നിങ്ങൾ നിരസിച്ചു എൻ്റെ വിവാഹാഭ്യർത്ഥന നിങ്ങൾ നിരസിച്ചു എന്നൊക്കെ ഭീഷണി സ്ഥലത്തിൽ പറഞ്ഞെങ്കിലും ഞാൻ ഒരു കപ്പ് പിന്നെ വൈൻ കഴിച്ചു പോകാൻ വന്നതാണ് പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു മെയ്ഡൻസ് ഇൻ സ്കോട്ട്ലാൻഡ് സ്കോട്ട്ലൻഡിൽ ഇഷ്ടം പോലെ സുന്ദരിമാരുണ്ട് മെയ്ഡൻസ് എന്ന് വെച്ചാൽ തോഴിമാരായി നടക്കുന്നവർ എന്നും നല്ല തരുണിമണികളായ സ്ത്രീകൾ ആ സ്ത്രീകൾ എന്ന് പറയേണ്ട ആവശ്യമില്ല തരുണിമണികൾ എന്ന മീനിങ്ങിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആരുടെയും തോഴി എന്ന മീനിങ്ങിലല്ല മോ ലവ്ലി ബൈഫാൾ ഇതിനേക്കാൾ പ്രണയാധുരനായ ഇതിനേക്കാൾ പ്രണയം തോന്നിക്കുന്ന യുവതികൾ എവിടെയുണ്ട് സ്കോട്ട്ലൻ്റിലുണ്ട് ദാറ്റ് വുഡ് ഗ്ലാഡ്ലി ബി ബ്രൈറ്റ് ടു ദ യങ് ലോച്ചൻ വോർ യങ് ലോച്ചൻ വോറിന് വളരെ സന്തോഷത്തോടു കൂടി ഭാര്യയാവാൻ തയ്യാറുള്ള വധുവാകാൻ തയ്യാറുള്ളവർ ഇഷ്ടം പോലെ സ്കോട്ട്ലൻഡിലുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ പ്രസവം നിർത്തിയിട്ടൊന്നുമില്ല എന്ന് പറയലോ എന്നതുപോലെ സ്കോട്ട്ലൻഡിൽ ഇഷ്ടം പോലെ സുന്ദരിമാരുണ്ട് എനിക്കാരെയും കിട്ടും എന്ന് ലോച്ചന് വോർ അച്ഛനോടുള്ള ആ മറുപടിയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യാം അപ്പോൾ ആ ഒരു സ്റ്റാൻസ് മുഴുവൻ ലോച്ചൻ പറഞ്ഞു വധുവിൻ്റെ അച്ഛനോട് പറയുന്ന മറുപടിയാണ് ഓക്കെ ദ നെക്സ്റ്റ് ഡാൻസാണ് പിന്നെ എന്താണ് സംഭവിക്കുക അത് രസമുള്ളൊരു സ്റ്റോറിയാണല്ലേ ഇതാണ് ഞാൻ ടീം നിങ്ങൾ സ്റ്റോറി മാത്രം നോക്കി നോക്കിപ്പോയി സ്റ്റോറി നോക്കണം അതിൻ്റെ കൂടുതൽ ഉപയോഗിച്ചുള്ള ടേംസ് സെൻറ്റൻസ് സ്ട്രക്ചർ എല്ലാം ശ്രദ്ധിക്കുക നെക്സ്റ്റ് സ്റ്റാൻസ് ദ ബ്രൈഡ് കിസ് ദ ഗോബ്ലെറ്റ് അപ്പോൾ വധുവിന് അദ്ദേഹത്തോടുള്ള പ്രണയം ആത്മാർത്ഥമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ബ്രൈഡ് കിസ് ദ ഗോബ്ലെറ്റ് ഗോബ്ലറ്റിൽ അവൾ ചുംബിച്ചു ഗോബ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇരിപ്പ് അതുപോലെ പിടി ഒക്കെ പിടി ഉള്ള ഒരു കപ്പ് അപ്പോൾ ഇദ്ദേഹം വൈന് കഴിക്കാൻ വന്നതാണ് അപ്പോൾ വൈന് കൊടുക്കുകയാണ് വൈന് കൊടുക്കുന്ന ഈ ഗോബ്ലെറ്റ് അത് ഗോബ്ലറ്റിൽ അവൾ ചുംബിച്ചു ദ നൈറ്റ് ടു കിറ്റ് അപ് ആ യോധാവ് അതെടുക്കുകയും ചെയ്തു ഹി ക്വാഫ്റ്റ് ഓഫ് ദ വൈൻ ഒറ്റ ഇറക്കിന് കുടിച്ചു വൈൻ ആ ഒരു കപ്പ് വൈൻ ഒറ്റയടിക്ക് കുടിച്ചു ആൻഡ് ഹി ത്രീ ഡൗൺ ദ കപ്പ് കപ്പ് താഴേക്കിടുകയും ചെയ്തു ഷീ ലുക്ക് ഡൗൺ ടു ബ്ലഷ് അവൾ താഴേക്ക് നോക്കി ടു ബ്ലഷ് അപ്പോൾ അവളുടെ മുഖം ചുവന്നിരുന്നു ആൻ ഷി ലു ഡ് ടു സൈ അവൾ മുകളിലേക്ക് നോക്കിയപ്പോൾ അവൾ നെടുവേർപ്പിടുകയായിരുന്നു അപ്പോൾ അവളുടെ നാണം കൊണ്ട് അവളുടെ കവിൾ തുടുക്കുകയും തൊട്ട് തൊട്ട് അടുത്തു തന്നെ അവൾ മുകളിലേക്ക് ഉയർന്നു നോക്കിയപ്പോൾ അവൾ ഒരു നെടുവേർപ്പിടുന്നത് പോലെ നിശ്വസിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ അവളുടെ പ്രണയം ആത്മാർത്ഥമായിരുന്നു അതേസമയം അവൾക്ക് വിശ്വസിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത ഒരു സിറ്റുവേഷൻ നെടുപുർപ്പിടാനല്ലാതെ ഒന്നിനും കഴിയാത്തൊരു സിറ്റുവേഷനാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ദെൻ വിത്ത് എ സ്മൈൽ ഓൺ ഹെർ ലിപ്സ് അവരുടെ ചുണ്ടുകളിൽ ഒരു ചിരിയോടെ ആൻഡ് എ ടിയോ ഇൻ ഹെർ ഐസ് അവൽ അവളുടെ കണ്ണുകളിലെ കണ്ണുനീർത്തുള്ളികളോടെ അത് ആ സെൻറ്റൻസിൻ്റെ മുകളിലെ സെൻറ്റൻസിൻ്റെ ബാക്കിയാണ് ഇവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ എന്താണ് അർത്ഥം അവൾ താഴേക്ക് നോക്കി ബ്ലഷ്ഡ് ആവുകയും മുകളിലേക്ക് നോക്കി സൈ ചെയ്യുകയും നെടുവർപ്പെടുകയും ചെയ്തു ആ സമയത്ത് അവളുടെ ചുണ്ടിൽ ചെറിയൊരു ചിരിയുണ്ട് അതേസമയം അവളുടെ കണ്ണുകളിൽ കണ്ണുനീർത്തുള്ളിയുമുണ്ട് ദെൻ നെക്സ്റ്റ് ലൈൻ ഹി ടുക്ക് സോഫ്റ്റ് ഹാൻഡ് അവൻ അവളുടെ മൃദുവായ കൈകൾ കൈ പിടിച്ചു കൈ പിടിച്ചു ഏഴ് ഏഴെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ബിഫോർ എന്നാണ് അല്ലേ ബിഫോർ ഹെ മദർ കുഡ് ബാൾ അവളുടെ അമ്മയ്ക്ക് വിലക്കാൻ കഴിയുന്നതിന് മുമ്പേ നൗ ് വി എ മെഷർ സെഡ് ലോച്ചൻ വോൾ അവൻ പറഞ്ഞു ലോച്ചന് പോർ പറഞ്ഞു നൗ ് വി എ മെഷർ ഇനി ഞങ്ങളങ്ങോട്ടും നടക്കട്ടെ എന്ന് പറഞ്ഞ് അവർ പോകാനുള്ള ഒരുക്കത്തിലാണ് മനസ്സിലായത് അപ്പോൾ ലോച്ചൻ പോർ അവളുടെ കൈ പിടിച്ചു അമ്മയ്ക്ക് തടുക്കാൻ കഴിയുന്നതിന് മുമ്പേ പിന്നെ സെഡ് സെഡ് ഇയങ് ലോച്ചിൻ വോർ ലോച്ചിൻ വോർ പറയാണ് നൗ ട്രഡ് ബി മെഷോ ഞങ്ങൾ അങ്ങോട്ട് പോവട്ടെ എന്ന മീനിങ് ആണ് അതിൻ്റെ നൗ ട്രേഡ് കുതിച്ചു പോകട്ടെ എന്നർത്ഥം എ മെഷോ എന്ന് വെച്ചാൽ ഒരാളവോളം എന്ന് പറഞ്ഞാൽ ഞങ്ങളിനി അങ്ങോട്ട് പോകട്ടെ എന്ന മീനിങ്ങിലാണ് പറയുന്നത് അങ്ങനെ ലോച്ചിൻ വോറ് ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞു വധുവിൻ്റെ കൈപിടിച്ചു നെക്സ്റ്റ് ആൻസർ സോ സ്ട്രെയ്റ്റ്ലി ഹീസ് ഫോം ആൻഡ് സോ ലവ്ലി ഹോ ഫേസ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രൂപം അത്രയും രാജകീയമായിരുന്നു ആൻഡ് സോ ലവ്ലി ഹെർ ഫേസ് അവളുടെ മുഖമാവട്ടെ അത്രയും പ്രണയാധുരവുമായിരുന്നു ദാറ്റ് നവോ എ ഹാൾ സച്ച് എ ഗ്യാലിയർ ഡിഡ് ഗ്രേസ് ഒരു ഹാളും ഒരു വിവാഹ വേദിയും ഇതുവരെ അനു അനുഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു വിവാഹ നൃത്തം പോലെ ഗാലിയർ എന്ന് വെച്ചാൽ ഒരു നൃത്തമാണ് പിന്നെ കപ്പിൾസ് ആയിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം തരം ചടുല സ്റ്റെപ്പുകളൊക്കെയുള്ള ഒരു നൃത്തമാണ് ഗ്യാല അപ്പോൾ ഒരു ഹാളും ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ഇതുവരെ അനുഗ്രഹം ചൊരിഞ്ഞിട്ടില്ലാത്ത ഒരു നൃത്തം പോലെയാണ് ഇവർ രണ്ടുപേരും പോകുന്നത് എന്ന് കവി പറയാണ് അത്രയും രാജകീയമായിരുന്നു അവൻ്റെ ആ ഒരു അന്തസ്സുള്ള മുഖഭാവവും അവളുടെ പ്രണയാതുരമായ മുഖവും വൈൽ ഹെ മദർ ഡിഡ് ഫ്രാറ്റ് അവളുടെ അമ്മ ഫ്രക്ട് ആയ ആയപ്പോൾ രോഷാകുലയായപ്പോൾ ആൻഡ് ഹെ ഫാദർ ഡിഡ് ഫ്യൂം അവളുടെ അച്ഛൻ ദേഷ്യം കൊണ്ട് ഫ്യൂമാവാൻ തിളക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കരമായ കലശം അഫ്രക്ട് എന്ന് പറയുന്നതിനേക്കാൾ കലശലായ ദേഷ്യമാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അച്ഛൻ കോപം കൊണ്ട് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് ദ ബ്രൈഡ് ഗ്രൂം ഈ വരനാവട്ടെ ആര് ഈ വധു ഇവളെ കെട്ടാൻ വന്ന ഇലനെ വിവാഹം ചെയ്യാൻ ഇപ്പോൾ എത്തിയിരിക്കുന്ന വരനാവട്ടെ അവൻ ബിരുവാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ബ്രൈഡ് സ്റ്റു ഡാംഗ്ലിങ് ഹിസ് ബോണിറ്റ് ആൻഡ് പ്ലിയും അദ്ദേഹത്തിൻ്റെ വിവാഹത്തൊപ്പിയും തൊപ്പിയിലെ അലങ്കാരങ്ങളും എല്ലാം തൂക്കിയിട്ട് അങ്ങനെ നിൽക്കവേ അവനൊന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാൻ കഴിയും ആരാണ് നിൽക്കവേ ബ്രൈഡ് ബ്രൈറ്റ്ഗ്രൂം സ്റ്റുഡ് ഡാംഗ്ലിംഗ് തൂക്കിയിട്ട് എന്തൊക്കെയാണ് അവൻ്റെ കയ്യിലുള്ള ഹിസ് ബോണറ്റ് അപ്പോൾ അതൊരു ഒരു ഒരു പരിഹസത്തോടെയുള്ള ഒരു പറച്ചിലാണല്ലേ ബോണറ്റ് എന്ന് വെച്ചാൽ വിവാഹത്തിന് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ തൊപ്പിയാണ് അങ്ങനെ താടിയിലൂടെ വള്ളിയുള്ള തൊപ്പിക്കും ബോണറ്റ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങൾ തൊപ്പിയിലൊക്കെ വെക്കുന്ന തൂവൽ അലങ്കാരങ്ങൾക്കൊക്കെയാണ് എന്ന് പറയാം ദെൻ അവന് അതും ആയിട്ട് സോറി ഈ വരൻ വരനതുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഒന്നും ചെയ്യാതെ നിൽക്കവേ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞില്ല ആൻഡ് ദ ബ്രൈഡ് ബ്രൈഡ് ആവട്ടെ ഇനി ബ്രൈഡിൻ്റെ കാര്യം പ്രത്യേകം പറയാനാണ് അതാണ് ഹൈഫിനിട്ടിരിക്കുന്നത് മെയ്ഡൻ സ്വിസ് പേർഡ് അവരുടെ തോഴിമാര് സ്വകാര്യം പറയുന്നത് ഇറ്റ് ഓ ബെറ്റർ ബൈ ഫാ ടു ഹ് മാഷ്ഡ് അവർ ഫെയർ കസിൻ വിത്ത് യങ് ലോച്ച് വോർ അവരുടെ തോഴിമാര് സ്വകാര്യം പറഞ്ഞു എന്ത് പറഞ്ഞു ഇതാണ് നല്ലതെന്ന് ഒരുപാട് നല്ലത് ഇതാണ് എന്തിനേക്കാൾ ഇവനെ കെട്ടിച്ച് കൊടുക്കുന്നത് ഇവനെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ് എന്ത് ടു ഹാവ് മാച്ച് ഡ് ഓഫ് ഫെയർ കസിൻ നമ്മുടെ സുന്ദരിയായ അനിയത്തിക്കുട്ടി മാച്ചാവുന്നത് വിത്ത് യങ് ലോച്ചിൻ വാർ ലോച്ചിൻ വാറിനോട് മാച്ചാവുക എന്നത് അപ്പോൾ ലോച്ചിൻ വോറിൻ്റെ കൂടെ പോലെ തന്നെയാണ് നമ്മുടെ സുന്ദരിക്കുട്ടിക്ക് ഏറ്റവും നല്ലത് എന്ന് തോഴി മാർ സ്വകാര്യം പറഞ്ഞു ഏത് സമയത്ത് അവളുടെ അച്ഛനും അമ്മയ്ക്കും ദേഷ്യം കൊണ്ട് രോഷാവുലരായ അതേ സമയത്ത് തന്നെ അപ്പം അവൾ അവരാണ് അവർ രണ്ടു പേരുമാണ് സത്യത്തിൽ ഏറ്റവും അനുയോജ്യർ എന്ന് സമപ്രായക്കാർക്കെല്ലാം തോന്നുന്നുണ്ട് അതേസമയം രക്ഷിതാക്കൾക്ക് മാത്രമേ തോന്നാത്തതുള്ളൂ എന്നു പറഞ്ഞാൽ അവരാണ് അവർക്ക് അവരുടെ അഭിമാന പ്രശ്നമാണല്ലേ അപ്പോൾ ആ സമയത്ത് അങ്ങനെയായിരുന്നു സംഭവിച്ചത് പിന്നെയോ പിന്നെ ഇവരെന്ത് ചെയ്തു ലോച്ചൻപാർ ലോച്ചൻ ബാർ തൻ്റെ വധുവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ കാമുകിയുടെ കരം പിടിച്ച് പോയതേ ഉള്ളൂ പിന്നെ എന്താ സംഭവിച്ചത് നെക്സ്റ്റ് ആ വൺ ടച്ച് ടു ഹെ ഹാൻഡ് അവളുടെ കൈകളിൽ ഒരു സ്പർശം ആൻഡ് വൺ വേർഡ് ഇൻ ഹർ ഇയർ അവളുടെ ചെവിയിലൊരു മന്ത്രണം വെൻ ദേ റീച്ച് ദ ഹോൾ ഡോർ അവർ ഹോൾഡോറിനടുത്തേക്ക് എത്തിയപ്പോൾ ഹോൾഡോർ ഈ എന്താ പറയുക ഈ ഹാളിൻ്റെ പേര് പറഞ്ഞല്ലോ ആ ഹോൾ ഹോൾഡോറിനടുത്ത് നെദേബി നെദേബി ഹാൾ നെദേബി ഹാളിൽ ഹാളിൻ്റെ ഡോറിനകത്തെത്തിയപ്പോൾ അടുത്തെത്തിയപ്പോൾ ആൻഡ് ദ ചാർജേഴ്സ് കുതിരയത അവരുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്നു ചാർജർ എന്ന് വെച്ചാൽ പടക്കുതിരുന്ന ശക്തനായ കുതിരക്കാണ് ചാർജർ എന്ന് പറയാൻ എന്നിട്ടോ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയില്ല ആ സ്റ്റാൻസ് മുഴുവൻ ഒരൊറ്റ സെൻറ്റൻസ് ആണ് സോ ലൈറ്റ് ടു ദ ക്രൂ ഓഫ് ദ ഫേർ ലേഡി ഹീസ് വങ് സോ ലൈറ്റ് അത്രയും സിമ്പിൾ ആയിരുന്നു എന്ത് ചെയ്തത് റ്റു ദ ക്രൂപ്പ് ദ ഫെയർ ലേഡി ഹി സ്വങ് അവിടെ സെൻ സോറി സബ്ജെക്റ്റ് വരുന്നത് ലാസ്റ്റാണ് ഹീ സ്വങ് അവൻ സ്വങ് ചെയ്തത് സ്വിംഗ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ആടി ആട്ടുക അല്ലേ അപ്പോൾ അവനിങ്ങനെ ആട്ടി എടുത്തു ആരെ ദ ഫെയർ ലേഡി ആ സുന്ദരിയായ പെണ്ണിനെ എങ്ങോട്ട് ടു ദ ക്രൂപ്പ് ക്രൂപ്പിലേക്ക് ഇവിടെ അപ്പോൾ അത്രയും സിമ്പിളായിട്ടാണ് അവൻ ആ സുന്ദരിയെ ക്രൂപ്പിലേക്ക് സ്വിങ് ചെയ്ത് കൊണ്ടുപോയത് ക്രൂപ്പ് എന്ന് വെച്ചാൽ കുതിരയുടെ ബാക്ക് സൈഡ് കുതിരയുടെ പൃഷ്ഠം കുതിരയുടെ പിന്നിൽ അവളെ ഇരുത്തി എന്നർത്ഥം വളരെ സിമ്പിളായിട്ട് അവളെ എടുത്ത് സ്വിങ് ചെയ്യുന്നത് പോലെ അവളെ എടുത്ത് ഇരുത്തി സോ ലൈറ്റ് ടു ദ സാഡിൽ ബിഫോർ ഹെർ ഹീ സ്പ്രങ് ആ സെൻറ്റൻസും ആ വരെയും അതേപോലെ തന്നെയാണ് ഹീ സ്പ്രങ് ടു ദ സാഡിൽ ബിഫോർ ഹെർ സോ ലൈറ്റ് എന്ന സോലൈറ്റ് അത്രയും സിമ്പിളായിട്ടാണ് ടു ദ സാഡിൽ ആ ഒരു ജീനിയിലേക്ക് ആ ജീനി എവിടെയാണ് ജിനിയെന്ന് പറഞ്ഞാൽ കുതിരയുടെ മേലെ ഇടുന്ന ആ ഒരു സീറ്റിങ് ആ ജിനിയിലേക്ക് ജിനി എവിടെയാണ് ബിഫോർ ഹെർ അവളുടെ മുന്നിലുള്ള അപ്പോൾ അവളെ ബാക്കിലേക്ക് ഇരുത്തി അവളുടെ മുന്നിലുള്ള ജീനിയിലേക്ക് ഹീ സ്പ്രങ് അവൻ പടർന്ന് കയറിയത് കുതിച്ച് ചാടിയത് അപ്പോൾ അവളെ എടുത്ത് കുതിരപ്പുറത്ത് കയറ്റിയതും അവളുടെ മുന്നിലുള്ള ജീനിയിലേക്ക് അവൻ എടുത്ത് ചാടിയതും അത്രയും സിമ്പിളായിട്ടായിരുന്നു എന്നിട്ടവൻ എന്ത് പറഞ്ഞു ഷീസ് വൺ അവളെ വിജയിച്ചിരിക്കുന്നു അവളെ ഞാൻ എടുത്തിരിക്കുന്നു അവളെ എനിക്ക് കിട്ടിയിരിക്കുന്നു എന്നർത്ഥം വ്യാകോൺ ഞങ്ങൾ പോവാണ് ഓ ഓ ബാങ്ക് ഈ തീരത്തുകൂടെ ബുഷ് പിന്നെയോ ബാങ്ക് മാത്രമല്ല ഇനി ബാങ്കിലൂടെ മാത്രമേ പോകാൻ കഴിയുള്ളൂ എന്ന് വിചാരിക്കേണ്ട കരയിലൂടെ മാത്രമല്ല ബുഷ് കുറ്റിക്കാടുകൾ കടന്ന് ആൻഡ് സ്കോൾ മലയിടുക്കുകളും കടന്ന് അപ്പം ഞങ്ങളുടെ മുന്നിൽ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അതിന് മുകളിലൂടെ പോവുകയാണ് ഫ്ലീറ്റ് സ്റ്റീറ്റ്സ് ദാറ്റ് ഫോളോ ദേവിലാഫ് അവർക്കും ഉണ്ടെങ്കിലും ഫ്ലീറ്റ് സ്ട്രീഡ്സ് വളരെ അതിവേഗം കുതിക്കുന്ന കുതിരകൾ ഇവിടെ സ്റ്റീഡ് എന്ന് പറഞ്ഞാൽ കുതിരകൾ ദാറ്റ് ഫോളോ അതിന് ഫോ ഞങ്ങളെ ഫോളോ ചെയ്യാൻ അവകൾ ഫോളോ ചെയ്യുന്ന എന്നർത്ഥം അതായത് ഫോളോ ചെയ്യുന്ന കുതിരകൾ അതിവേഗം ഫോളോ ചെയ്യുന്ന കുതിരകൾ അവർക്കുമുണ്ടെങ്കിലും ഞങ്ങളിതാ പോവുകയാണ് കോത്ത് യങ് വോർ യങ് ലോച്ചിൻ വോർ പറഞ്ഞു കോർ എന്ന് വെച്ചാൽ കോറ്റി പറഞ്ഞു എന്നർത്ഥം യങ് ലോച്ചിൻ വോർ അങ്ങനെ പറഞ്ഞു കുതിരപ്പുറത്ത് അവളെ കയറ്റി അവരും കയറിയിരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ സഡനായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കുതിരപ്പുറത്ത് യാത്രയായി ഇനി എന്ത് സംഭവിച്ചു ഇനി പാരൻസ് ദേഷ്യം പിടിച്ച് നിൽക്കാൻ നമ്മൾ പറഞ്ഞല്ലോ അവരെന്താണ് ചെയ്തത് നെക്സ്റ്റ് ആൻസാ ദ വോസ് മൗണ്ടിങ് മൗ സോറി മങ് ഗ്രെയിംസ് ഓഫ് ദ നെതേബി ക്ലാൻ അപ്പോൾ നെതേബി ക്ലാൻകാർക്ക് ആ ആ വംശത്തിൽപ്പെട്ട ആളുകളുടെ അഭിമാന പ്രശ്നമായിട്ട് മാറി അവരുടെ പെൺകുട്ടിയെ ആര് കൊണ്ടുപോയി അവളുടെ അവളെ പ്രണയിച്ച യോദ്ധാവ് ലോച്ചിൻ പോർ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഇവർക്കിടയിൽ നെതർബി ക്ലാനിലെ ഗോത്രങ്ങൾക്കിടയിൽ മങ് എന്നുവെച്ചാൽ എമങ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് ഗ്രെയിംസ് അവരുടെ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് ഗ്രെയിംസ് ഫോസ്റ്റേഴ്സ് ഫെൻവിക്സ് മസ്ഗേവ്സ് ഇങ്ങനെ കുറേ പേരിൽ അറിയപ്പെടുന്ന ആളുകളുണ്ട് അവിടെ അവർക്കിടയിൽ ഒരു ഒരു ചർച്ച സോറി ദ വാസ് മൗണ്ടിങ് അവരും ഒരുമിച്ച് കൂടി എന്തിന് ദ റോഡ് ആൻഡ് ദാൻ അവരും എന്തു ചെയ്തു റൈഡ് ചെയ്തു അവരും ഓടി എന്തിനു വേണ്ടി ഇവരെ കണ്ടെത്താൻ വേണ്ടി ദ വാസ് റൈസിങ് ആൻഡ് ചേസിങ് ഓൺ കാനോബി ലീ കാനോബി ലീന്ന് വെച്ചാൽ ആ ഒരു പ്രദേശത്തിൻ്റെ പേരാണ് കാനോബി ലീയിലൂടെ മുഴുവൻ അവർ അവർ റൈസ് ചെയ്തു അവർ ചേസ് ചെയ്തു പിന്നാലെ ഓടി പലരുടെയും അവരുടെയും ഇവരുടെയും ഒക്കെ പിന്നാലെ ഓടി പക്ഷേ ബട്ട് ദ ലോസ്റ്റ് ബ്രൈഡ് ഓഫ് നെദർ ബി നെദർ നെതർബിയിൽ നിന്നും രക്ഷപ്പെട്ടു പോയ വധുവിനെ നവോ ഡിഡ് ഡേസി അവരൊരിക്കലും കണ്ടില്ല സോ ഡേറിങ് ഇൻ ലവ് ആൻഡ് സോ ഡോൺലെസ് ഇൻ വോർ ഇത്രയും പ്രണയത്തിന് ഇത്രയും സോറി പ്രണയത്തിൽ ഇത്രയും ധൈര്യശാലിയായ സോ ഡോൺലെസ് ഇൻ വോർ യുദ്ധമുഖത്ത് ഇത്രയും ധീര ധീരനായ ഒരാൾ ഹാവ് യു എവർഹേഡ് ഓഫ് ഗ്യാലൻ്റ് ലൈക്ക് യങ് ലോച്ചൻ വോർ നിങ്ങളെങ്ങാനും കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊരു ധീരനായ ലോച്ചൻ വോറിനെക്കുറിച്ച് എന്ന ചോദ്യവുമായിട്ടാണ് കവിത അവസാനിക്കുന്നത് സ്റ്റോറി പിടികിട്ടിയല്ലോ അപ്പോൾ ലോച്ചന് പോർ ഒരുപാട് അകലെ നിന്നും പ്രയാസപ്പെട്ട് തൻ്റെ പ്രണയത്തിന് തൻ്റെ ആത്മ സോറി ആത്മാർത്ഥ പ്രണയിനിയെ കൊണ്ടുപോകാൻ വേണ്ടി അവളുടെ വിവാഹ വേദിയിൽ വന്ന് അച്ഛനോട് വേറെ പെൺകുട്ടികളെ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഈ വൈനു കുടിച്ച ഉടനെ അവളെയും കൊണ്ടുപോകുന്ന വളരെ രസകരമായ ഒരു കഥ വളരെ സുന്ദരമായ ലാംഗ്വേജിൽ താളത്തോടെ പറയുന്ന ഒരു കവിതയാണിത് ഓക്കെ താങ്ക്